നമ്മളെല്ലാരും ബ്രീത്ത് ആവറേജ് ഒരു ദിവസം എത്ര ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാവോ? ഓൾമോസ്റ്റ് 20,000 ടൈംസ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഇൻഹേൽ എക്സ്ഹേൽ നമ്മുടെ ശ്വാസങ്ങൾ കുറച്ച് നമുക്ക് ഒബ്സർവ് ചെയ്താല് നമ്മൾ വോളണ്ടറിലി നമുക്ക് റിലാക്സ് ചെയ്യാന് പിന്നെ ഇൻവോളണ്ടറി ആയിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന ഒരു ടെക്നിക്സ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നു. അതിന്റെ പേരാണ് 4:7:8. അതെന്താണെന്നറിയാ, 4 എന്ന് പറയുമ്പോൾ ശ്വാസം നമ്മൾ നോർമലി മുകളിൽ കൂടെ പതുക്കി എടുക്കുന്നു. ഓക്കെ, 7 എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7 മനസ്സിൽ കൗണ്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നു. അതായത് 4 ശ്വാസം എടുത്തു, 7 കൗണ്ട് ചെയ്യുന്ന വരെ ഹോൾഡ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്ന വരാം, ഈ 7 ഹോൾഡ് ചെയ്ത് ബ്രീത്ത് ഔട്ട് പിടിച്ചിരുത്താൻ പറ്റില്ല. നമ്മൾ അതിനുശേഷം വായിൽ കൂടി എന്നൊരു ശബ്ദത്തോടെ 1, 2, 3, 4, 5, 6, 7, 8 കൗണ്ട് ചെയ്ത് ആ ബ്രീത്ത് വായിൽ കൂടെ പുറത്തോട്ട് വിടുന്നു. അപ്പോൾ അത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. മിനിമം 2 times ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇത് വളരെ നല്ല ഒരു എനർജിയാണ് തരുന്നത്. അപ്പം ഞാൻ എന്നെ തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, അതായത് നമ്മൾ 4 മനസ്സിൽ എണ്ണിക്കൊണ്ട് 1, 2, 3, 4 എന്ന് എണ്ണി മൂക്കിൽ കൂടി നമ്മൾ നോസ്ട്രസ് കൂടി ഇൻഹേൽ ചെയ്യുന്ന ശ്വാസം എടുക്കുന്നു. പിന്നെ നമ്മൾ മൈൻഡിലെ 1, 2, 3, 4, 5, 6, 7 കൗണ്ട് ചെയ്യുമ്പം ആ ബ്രീത്ത് റിലീസ് ചെയ്തില്ല, ഹോൾഡ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ വായിലൂടെ ആ ശ്വാസം എന്നൊരു സൗണ്ടിലൂടെ 1, 2, 3, 4, 5, 6, 7, 8 എന്ന് കൗണ്ട് ചെയ്യുമ്പം ഭയങ്കര എക്സൈസ് സ്ലോലി ആണ് മനസ്സിലാക്കുക, സൗണ്ടിലൂടെ വിടുക. അപ്പം അതൊരു വളരെ നല്ല ബ്രീത്തിങ് ടെക്നിക്കാണ്, ഞാനിവിടെ കാണിക്കാൻ പോവാണ്. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ ശ്വാസം എടുക്കുന്നു 4 കൗണ്ട് ചെയ്തുകൊണ്ട്, പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അപ്പം ഞാൻ 7 വരെ കൗണ്ട് ചെയ്യും. അതിനുശേഷം ഞാൻ വായിക്കൂടെ ഞാനത് റിലീസ് ചെയ്യുമ്പോൾ ഞാൻ 8 വരെ കൗണ്ട് ചെയ്യും. ഓക്കെ, ലെറ്റ് സീ ഹൗ ടു. അതായത് 4 വെച്ച് ശ്വാസം എടുക്കുന്നു, 1, 2, 3, 4 ഹോൾഡ് ചെയ്യുന്ന 7 times ശ്വാസം വിടുന്നു. വായിക്കൂടെ 8 പ്രാവശ്യം ഉണ്ടേ, അതിങ്ങനെ. ഓക്കെ, അപ്പൊ അതായത് ശ്വാസം എടുക്കുന്നു, ശ്വാസം പിടിച്ചു വെക്കുന്നു, ശ്വാസം വിടുന്നു. അതിന്റെ നമ്പറാണ് 4, 7, 8. സോ ഇറ്റ്സ് കോളിംഗ് 4:7:8. ഓക്കെ, ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ആങ്ഷ്യറ്റി റിലീഫിനുള്ള ഒരു 2 minutes ടെക്നിക്ക് കാണിച്ചു തന്നു. എല്ലാവരും ട്രൈ ചെയ്തോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പം നമുക്ക് കൂടുതൽ നമ്മൾ ഭയങ്കര ഹെക്റ്റിക് ലൈഫിൽ ലീഡ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന എല്ലാവരും ഒരുമിച്ച് ടി വി കാണുക, പിന്നെ ലൈക്ക് ചിപ്സൊക്കെ അടിച്ചു പൊളിച്ച് കഴിക്കുന്ന സമയത്ത് എല്ലാവരും മേശയ്ക്ക് ചുറ്റും ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ എങ്ങനെ എടുക്കുന്നു, നമ്മൾ ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള അവസ്ഥയല്ല, ഇൻഡെക്സ് ഫിംഗർ എടുത്തതിന് ശേഷം നമ്മൾ എന്നെ എടുക്കുന്നു, മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുന്നു, നോക്കൂ, ഒരു വായിലൂടെ ശ്വാസം എടുക്കും. ഇത് മാക്സിമം 2 minutes എടുക്കത്തുള്ളൂ, പിന്നെ മറ്റേ കാണിച്ച് ഫ്യൂ സെക്കൻഡ്സും എടുക്കത്തുള്ളൂ. പിന്നെ ഒരു ജപ്പാനീസ് ടെക്നിക്സ് ഞാൻ ഇന്നാൾ കാണിച്ചിരുന്നു, അത് 5 minutes ആണ്, ടെൻഷൻ പ്ലസ് ഓൾ 5 emotions കൺട്രോൾ ചെയ്യാനുള്ള. അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശരിക്കും നിന്ന് ഒരു ഫ്യൂ മിനിറ്റ്സ് ലെസ് ദാൻ 10 minutes ഫോർ ഓൾ ദീസ് ഇമോഷൻസ് ടു ബി കൺട്രോൾ, എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ 4:7:8 ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. അങ്ങനെ നല്ല നല്ല പുതിയ എനർജിയൊക്കെ ആയിട്ട് സ്ട്രെസ്, ആങ്ഷ്യറ്റി, ടെൻഷൻ അതിനെയൊക്കെ കൊണ്ട് നമ്മൾ കൊണ്ട് ട്രാഷ് ഡസ്റ്റ്ബിനിൽ കളഞ്ഞിട്ട് എല്ലാവരും ചിരിച്ച് അടിച്ചു പൊളിച്ച് നാളെ നല്ലൊരു വീക്കെൻഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല വർക്ക് ലോഡിൻ്റെ ഭാരം വരുമ്പോൾ ഇതുപോലെ സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ. പിന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എവിടെ കിടന്നും ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ മടിയന്മാർ ഫുൾ ടൈം കിടന്നുകൊണ്ട് ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല,
പക്ഷേ നിങ്ങൾക്ക് യോഗ ചെയ്യുന്ന പോസ്റ്റർ പോലെ ഒരു മാറ്റ് ഇടുക, അല്ലെങ്കിൽ ആ മാറ്റിന്റെ അടുത്തോട്ട് വന്നിട്ടോ ഇങ്ങനെ പത്മാസനത്തിൽ ഇരിക്കുക, അങ്ങനത്തെ ഒരു പോസ്റ്ററും ഇല്ല. ദിസ് ഈസ് ഓൺലി ബ്രീത്തിങ് ടെക്നിക്സ്. അതായത് നമ്മൾ ശ്വാസോച്ഛ്വാസം അതിൻ്റെ സ്പീഡ് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത ഒരു വിധത്തിലാവുന്നു. അത് ഒബ്സർവ് ചെയ്യുന്നു, വി ആർ നോട്ട് മച്ച് കൺട്രോളിങ്. ഒബ്സർവ് ചെയ്ത് നമ്മളൊരു വിധത്തിലോട്ട് പോവുകയാണ്. അപ്പം നാളെ കാണുന്നിടം വരെ ഞാൻ തൽക്കാലത്തേക്ക് വിടുവാങ്ങുകയാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയും ചെയ്യുന്നുള്ള വിചാരത്തോടെ നിങ്ങളുടെ ഐഷു നിങ്ങളോട് ഇവിടെ വന്ന് ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു ദെൻ.